Hi friends, welcome to Rajita's Kitchen. This is my recipe for Payyoli chicken fry. I will make a recipe for Payyoli chicken. നമുക്കൊരു പാൻ വെക്കാം എന്നിട്ട് അതിലേക്ക് ഈ ചില്ലി ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനാണ് നമുക്ക് ഈ ഡ്രൈ ചില്ലി ഒന്ന് തിളപ്പിച്ച് എടുക്കാം നന്നായി തിളച്ച് വരുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം മുളക് മാത്രം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിച്ച ആ വെള്ളം തന്നെ കുറച്ച് എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതാ ഇതുപോലെ വേണം നമുക്ക് ഈ പേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഈ പേസ്റ്റ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ച് ഉപ്പും വിനേഗറും ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്തെടുക്കാം അപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമാണ് ഞാൻ ഇതിലേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബാക്കി പേസ്റ്റ് നമുക്ക് എടുത്ത് വയ്ക്കാം അതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഇനി ഈ ചിക്കനിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കാം ഇനി വിനേഗർ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ്റെ എല്ലാ പീസസിലും ഈ പൊടികളെല്ലാം നന്നായിട്ട് വരുന്നത് പോലെ നമ്മൾ കൈവച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിനിമം 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി അടുത്തത് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചെറുവിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മാറ്റി വെച്ച റെഡ് ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പേസ്റ്റും തേങ്ങ ചെരുവിയതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതിങ്ങനെ മുളകായതുകൊണ്ടാണ് കൈ കൊണ്ട് മിക്സ് ചെയ്യാത്തത് ഓൾറെഡി ചിക്കനിലും മുളക് ഉണ്ടായിരുന്നു ചില്ലി പേസ്റ്റ് അല്ലേ അപ്പോൾ കൈക്ക് നല്ല പുകച്ചലായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി എടുത്ത് വയ്ക്കാം ഈ കൂട്ടാണ് പയ്യോളി ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് ഒന്നും കൂടി നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും സാധാരണ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്ത് കുറച്ച് സമയമാകുമ്പോഴേക്കും അതിൻ്റെ ക്രിസ്പിനെസ് പോകും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും ഇത് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചുവന്ന മുളകും പിന്നെ കുറച്ച് കരിവേപ്പിലയും ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതൊന്ന് കോരി മാറ്റാം ഇത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുന്ന ഏതിലാണോ അത് കുറച്ചൊന്ന് ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള എണ്ണയെല്ലാം സൈഡിലേക്ക് വരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഈ എണ്ണയിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാം
അപ്പോൾ ഇതിൻ്റെ ഒരു വശമായിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ നല്ല ക്രിസ്പിയാണ്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും ചില്ലി പേസ്റ്റിൻ്റെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. ബാക്കിയുള്ള ചൂടിൽ തന്നെ ഇതുപോലെ ഫ്രൈ ആയിട്ട് വരും. ഇത് കരിഞ്ഞ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് ഈ തേങ്ങ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൽ ഒരുപാട് എണ്ണ ഉണ്ടാവും. കണ്ടില്ലേ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നില്ലേ എണ്ണ ഇങ്ങനെ താഴെ കൂടെ പോകുന്നത്? അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഗ്രീൻ ചില്ലി റെഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് കണ്ടില്ലേ നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഡ്രൈ ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത്. ഇത് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, ബൈ.